ഔദ്യോഗികമായ അനിവാര്യത കൊണ്ട് നമ്മുടെ സ്കൂളിൽ നിന്നും 30 വർഷത്തെ അധ്യാപനത്തിന് ശേഷം ഈ വർഷം വിട പറയുന്നവരാണ് ജനിമാഷും സുരേഷ് മാഷും. ജെനി കെ തോമസ് 1965 ശ്രീ തോമസ് മാത്യുവിൻ്റെയും ശ്രീമതി ആലിയമ്മ തോമസിൻ്റെയും മകനായി പത്തനംതിട്ടയിൽ ജനിച്ചു. കലാലയ ജീവിതത്തിനു ശേഷം 1992 തങ്ങൾ സെക്കൻഡറി സ്കൂളിൽ ഊർജതന്ത്ര അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. പുസ്തക പഠനത്തിന് ഉപരിയായി കുട്ടികളിൽ ശാസ്ത്ര പ്രായോഗികത വളർത്തുന്നതിനായി ശാസ്ത്രമേളകളിൽ പങ്കെടുപ്പിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഊർജതന്ത്ര പാഠങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം കാണിക്കുന്ന അർപ്പണ മനോഭാവവും ആത്മാർത്ഥതയും വരും തലമുറയ്ക്ക് അനുകരണീയമാണ്. കോവിഡ് മഹാമാരിയെ തുടർന്ന് ക്ലാസ് റൂമുകൾ മൊബൈലിലേക്ക് മാറിയപ്പോഴും തന്റേതായ രീതിയിൽ പാഠഭാഗങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സാധാരണ ക്ലാസ് റൂമിലായാലും വെർച്വൽ ക്ലാസ് റൂമിലായാലും സ്നേഹത്തോടെയുള്ള അധ്യാപന ശൈലി വിദ്യാർത്ഥി മനസ്സിൽ ഇടം പിടിക്കുന്നതാണ്. നേതൃത്വപരമായ മികവ് പുലർത്തിയിരുന്ന അദ്ദേഹത്തിന് എല്ലാവരോടും നല്ല ഹൃദയബന്ധം ആയിരുന്നു. ഭാര്യ മിനി വർഗീസ്, യു പി സ്കൂൾ അധ്യാപിക. 2 മക്കൾ രേഷ്മ, റിയ. സുരേഷ് വി സി 1965 ശ്രീ ശ്രീധരന്റെയും ശ്രീമതി ഭാരതിയുടെയും മകനായി കണ്ണൂരിൽ ജനിച്ചു. ബിരുദാനന്തര ബിരുദത്തിനു ശേഷം 1991 തങ്ങൾ സെക്കൻഡറി സ്കൂളിൽ മലയാളം അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. അധ്യാപനത്തിനു പുറമെ സംഗീതം, പാട്ട്, സംഗീത സംവിധാനം തുടങ്ങി ബഹുമുഖമായ കഴിവുകൾ ഉള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ടുതന്നെ കുട്ടികളിലെ കലാവാസന ഉണർത്തുന്ന കലോത്സവങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു. അധ്യാപികയായ ഉഷാകുമാരിയാണ് ഭാര്യ. മകൻ അഭിരാം സുരേഷ്. കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം ലഭിക്കുമ്പോഴാണ് അധ്യാപക ജീവിതം സാർത്ഥകമാകുന്നത്. അധ്യാപകന് കിട്ടുന്ന മികച്ച ബഹുമതി കുട്ടികളുടെ അംഗീകാരം തന്നെ. ചാരിതാർത്ഥ്യത്തോടെയാണ് ജനിമാഷും സുരേഷ് മാഷും തങ്ങൾ സെക്കൻഡറി സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്നത്. ജനിമാഷും സുരേഷ് മാഷും നമ്മുടെ സ്കൂളിൽ നിന്നും പിരിയുമ്പോൾ മാതൃകാധ്യാപകരുടെ നഷ്ടമാണ് ഉണ്ടാവുന്നത്. ജീവിതത്തിലെ പുതിയ അധ്യായം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു. മനസ്സുകൊണ്ട് TSS കുടുംബത്തോടൊപ്പം എന്നും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ TSS സ്റ്റാഫ് അംഗങ്ങൾ.